ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ മൈ ഹെവനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഫിലോഡെൻഡ്രോൺ പ്ലാന്റിൻ്റെ കെയറും പ്രൊപ്പഗേഷനെയും പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ അടുത്തുള്ള ആദ്യത്തെ വെറൈറ്റി ഫിലോഡെൻഡ്രോൺ ലെമൺ ആണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്ലാന്റാണ് ഫിലോഡെൻഡ്രോൺ ലെമൺ. ഇതിൻ്റെ ഇല വരുന്നത് ഒരു ലെമണിൻ്റെ കളറിലാണ്, അതുകൊണ്ടാണ് ഫിലോഡെൻഡ്രോൺ ലെമൺ എന്ന പേര് വരാൻ കാരണം. ഇനി അടുത്തത് രണ്ടാമത്തെ വെറൈറ്റി ഫിലോഡെൻഡ്രോൺ ഡൊമസ്റ്റിക്കം. ഇതെല്ലാവരുടെ അടുത്ത് കാണുന്ന ഒരു പ്ലാന്റാണ് ഫിലോഡെൻഡ്രോൺ ഡൊമസ്റ്റിക്കം. ഫിലോഡെൻഡ്രോൺ ലെമണും എല്ലാവരുടെ അടുത്ത് കാണുന്ന ഒരു തരം പ്ലാന്റാണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി. ഇത് അധികം ആരുടെ അടുത്ത് കാണത്തില്ല. ഫിലോഡെൻഡ്രോൺ ബ്ലാക്ക് കാർഡിനൽ എന്നാണ് പേര്. ഇതിൻ്റെ ഇലയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. റെഡും ബ്രൗണും ഒക്കെ മിക്സ് ആയി വരുന്ന ഒരു ഇലയാണ് ഇതിൻ്റേത്. ഇനി നമുക്ക് ഇതിൻ്റെ പൊട്ടി മിക്സ് നോക്കാം. മണ്ണും ചാണകവും മണലും കൊക്കോ പീറ്റുമാണ് ഇതിൻ്റെ പൊട്ടി മിശ്രിതം. ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പ്ലാന്റ് നടാവുന്നതാണ്. കൊക്കോ പീറ്റ് ഇതിന് നിർബന്ധമില്ല. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ്, കൊക്കോ പീറ്റ് അത്യാവശ്യം അല്ല. ഇതിന് നമ്മൾ പിടിപ്പിക്കാനെടുക്കുന്ന പോട്ട് ഇത്തിരി കുഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് വലിയ പോട്ടിലേക്ക് മാറ്റാം. നമ്മൾ പോട്ടിൽ വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഓടും കഷ്ണം വെച്ച് അതിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട്ടിലുള്ള ഒരു തൈയാണ് നിങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ കട്ടിങ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതുമാണ്. ഇത് നമ്മൾ പ്ലാന്റ് നട്ടിട്ട് ഇത് ഷെയ്ഡിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. സൺലൈറ്റിൻ്റെ നേരെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇല പെട്ടെന്ന് കരിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്ലാന്റ് നട്ടുകൊടുത്ത ഉടനെ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് ഭംഗിയാക്കിയെടുക്കാം. നമ്മുടെ പ്ലാന്റിൻ്റെ ഇലകളിലേക്ക് വെള്ളത്തിലേക്ക് ഇത്തിരി വേപ്പെണ്ണ കലക്കി ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ ഇലയ്ക്ക് നല്ല ഗ്ലേസിങ് തന്നെ കിട്ടും. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്ലാന്റ് വിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കയറി നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കെയർ എങ്ങനെ പറ്റി നോക്കാം. നമുക്ക് ഇതിന് അധികം സൺലൈറ്റ് വേണ്ടാത്ത ഒരു പ്ലാന്റാണ്. കൂടുതൽ പേരും ഇത് ഇൻഡോറിലാണ് വെക്കാൻ താല്പര്യപ്പെടുന്നത്. ഇൻഡോറിൽ വയ്ക്കുന്നതിന് ഏറ്റവും ഉചിതമായ ഒരു പ്ലാന്റാണ്, ഭംഗിയുള്ളതുമായ പ്ലാന്റാണ്. ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് സൺലൈറ്റ് അത്ര ഇഷ്ടമല്ലാത്തൊരു പ്ലാന്റാണ് ഫിലോഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൺലൈറ്റിൻ്റെ നേരെ കൊണ്ടുപോയി വെക്കാതിരിക്കുക. ചില ഇലയിൽ മഞ്ഞപ്പും കരിഞ്ഞും നമ്മുടെ ചെടി നശിച്ചു പോകാനും സാധ്യതയുണ്ടാവും. ഇതിന് എല്ലാ ദിവസവും ഒന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഒന്നരാടം ദിവസം വെച്ച് വെള്ളം ഒഴിക്കുക. അത് പെട്ടെന്നൊന്നും നമ്മുടെ അടുത്തുനിന്ന് പോകുന്ന പ്ലാന്റല്ല. ഇത് കുറേ കാലം തന്നെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന പ്ലാന്റാണ്. ഇത് നമുക്ക് എത്ര നല്ലപോലെ വേണമെങ്കിലും എത്ര എളുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ പ്ലാന്റ് വളർത്താവുന്നതാണ്. ഇത്ര അത്യാവശ്യം വലിയ ചട്ടിയിലേക്ക് വെച്ച് നമുക്ക് വളർത്താവുന്നതാണ്. ഇതൊരു PVC പൈപ്പിൽ ചൂട് കെയർ ചുറ്റിയിട്ട് നമുക്കിത് കീറ്റി വിടാം. നല്ലപോലെ തന്നെ കെയർ പോയിക്കോളും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫിലോഡെൻഡ്രോൺ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.